നിറയെ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കായികശേഷി തിരികെ ലഭിച്ചതിനെ തുടർന്ന് പുതിയ മാറ്റങ്ങളാണ് നമ്മുടെ കൃഷ്ണയുടെ ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്നത്. ഇതേ തുടർന്ന് കൃഷ്ണ ഇനി സ്വന്തമായി കാര്യങ്ങൾ നോക്കാം എന്നുള്ള തീരുമാനം എടുക്കുകയും സഹായത്തിനായി ആരും തന്നെ വേണ്ട എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. ഇനി തൻ്റെ ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ കാവ്യയെ തിരികെ കൊണ്ടുവരികയാണ് തൻ്റെ ലക്ഷ്യമെന്നും അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇനി മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നും വ്യക്തമാക്കുകയാണ് നമ്മുടെ കൃഷ്ണ. പക്ഷേ കൃഷ്ണയുടെ പ്രതീക്ഷകൾ ഇതേ തുടർന്നാണ് തെറ്റിച്ചുകൊണ്ടുള്ള പുതിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത്. ഉമ ഭരത്തിനെ ചെന്ന് കാണുകയും ഭരത്തിൻ്റെ സഹായം തനിക്ക് ആവശ്യമാണ് എന്നും ഭരത്തിനെ സഹായിക്കാൻ താനും തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഭരത് ചോദിക്കുന്നു. ഒടുവിൽ കൃഷ്ണയെ വിവാഹം കഴിക്കാൻ താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നമ്മുടെ ഉമ അതുപോലെ തന്നെ സ്വത്തുക്കൾ ഭരത്തിൻ്റെ പേരിലേക്ക് ആക്കാനും താൻ സഹായിക്കാം എന്നുള്ള ഉടമ്പടി ഒപ്പുവച്ചിരിക്കുകയാണ്. ഇതോടെ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന നമ്മുടെ ഭരത് ഉമ പറഞ്ഞ തന്ത്രം മുന്നിലേക്ക് കൊണ്ടുപോകാം എന്നുള്ള അപ്രൂവൽ നൽകുകയും ചെയ്യുന്നു. കുറച്ച് ചീപ്പാണ് എന്നും പക്ഷേ കാര്യം നടക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്തേ മതിയാകൂ എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഒടുവിൽ അതിന് തയ്യാറായിരിക്കുകയാണ് ഉമ. ഇതേ തുടർന്നാണ് താൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം ഉമ വ്യക്തമാക്കുന്നത്. മാത്രവുമല്ല തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ കൃഷ്ണയാണ് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരെയും. ഇതോടെ ഇത് നിഷേധിച്ചുകൊണ്ട് കൃഷ്ണ മുന്നിലേക്ക് വരുന്നുവെങ്കിലും കൃഷ്ണയുമായി പണ്ട് എടുത്തിട്ടുള്ള വീഡിയോസ് എല്ലാം കാണിക്കുന്ന ഉമ അന്ന് ഞങ്ങൾക്കൊരു തെറ്റുപറ്റി പോയതായി പറയുകയും ചെയ്യുന്നു. ഇതോടെ നമ്മുടെ കാവ്യയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കരഞ്ഞുകൊണ്ട്. ഇതേ തുടർന്ന് അവിടെ നിന്ന് കാവ്യ പോവുകയും ചെയ്യുന്നു. കാവ്യയെ എത്രയും പെട്ടെന്ന് തന്നെ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് മണിക്കുട്ടി തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും കാവ്യയോട് കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നു. പക്ഷേ കാവ്യ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. ഇതേസമയം അവിടേക്ക് കയറി വരുന്ന ജയമോഹിനി ഈ കാര്യത്തിൽ ഒരു പെൺകുട്ടി കള്ളം പറയുകയില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. കൃഷ്ണയുടെ പഴയകാല ഹിസ്റ്ററി എടുത്തു നോക്കിയാലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് അത് പിന്താങ്ങിക്കൊണ്ട് ഭരതും മുന്നിലേക്ക് വരുന്നു. പണ്ട് ഇവർ എന്തൊക്കെയാണ് ഈ വീട്ടിൽ ചെയ്തു കൂട്ടിയത് എന്ന് ഓർമ്മയുണ്ടോ എന്നും ഭരത് ചോദിച്ചതിനെ തുടർന്ന് കൃഷ്ണ ആകെ പൊട്ടിത്തെറിച്ചിരിക്കുകയാണ്. പക്ഷേ തെളിവുകളെല്ലാം കൃഷ്ണയ്ക്ക് എതിരായതിനെ തുടർന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാകുന്നു കൃഷ്ണയ്ക്ക്. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.